ഉണ്ട്. കുരുമുളക് നല്ല ഇനം കരിമുണ്ട കുരുമുളകാണിത്. ഇത് നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെയാണ്. ഇപ്പോ നമ്മൾ കൊണ്ടുപോകുന്ന തീറ്റൊക്കെ വരിക്ക് കൊടുത്ത് ഇതോ ഇവിടെ നമ്മുടെ ഫാൻസി കോയിൻ. ഹായ്, ഞാൻ അബിൻ യു കെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്ന് വെച്ചിട്ട്. ഏതായാലും തീർച്ചയായിട്ടും അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. മറ്റാരും അല്ല ചോദിച്ചിട്ടുള്ളത്, ഞങ്ങളെ കൂട്ടത്തിൽ തന്നെയുള്ള ഇപ്പോൾ നാട്ടിലില്ലാത്ത ഗൾഫിലാണ് പ്രവാസിയാണ് അദ്ദേഹം. ഷിജാസ് എന്നാണ് പേര്. കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ പരിപാടി ആഘോഷിച്ചപ്പോഴൊന്നും അവന്റെ പേര് പറഞ്ഞില്ല. അറിയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഏതായാലും അവൻ ആവശ്യപ്പെട്ടത് പ്രകാരം ഇപ്പൊ ഇവിടെ ഞങ്ങൾ കോഴിമുട്ട വാങ്ങാനും അതേ കോഴിനെ വിരിപ്പിക്കുന്ന സമയത്തൊക്കെ ഒരുമിച്ചായിരുന്നു പോവാറുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് കാണിച്ചു തരുമോ, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് മുഖ്യം. കാരണം എന്താ വെച്ചാൽ അവരാണ് എല്ലാം. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യും. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ചെയ്ത് തരുന്നത് ചെയ്യും. അപ്പോൾ പുതിയ പുതിയ കമന്റ്സ്, അതുപോലെ തന്നെ ലൈക്കുകൾ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയതായിട്ട് ആരെങ്കിലും ഉണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും വീഡിയോ തീരുന്നവരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. തോട്ടത്തിൻ്റെ ഇടയിൽ കൂടാണ് നമ്മുടെ വീട്ടിലേക്ക് വരിക. ഇതാണ് വീട്. വീടിൻ്റെ അടുത്ത് ഞങ്ങളാകെ നാലഞ്ച് വീട്ടുകാരെ ഇവിടെ ഉള്ളൂ. ഇതാണ് വീട്. പിന്നെ ഈ റോഡ് നേരെ പോകുന്ന പുതുപ്പാടി പഞ്ചായത്തിലേക്കാണ് നമ്മൾ, കട്ടിപ്പാറ പഞ്ചായത്ത്. ഇതാണ് നമ്മുടെ വീടിന്റെ മുന്നേന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ. അതാ ഇവിടെ വീട്ടിലേക്ക് കയറി വരുന്ന വഴിയാണ്. പിന്നെ ഇവിടെ ഒരു ആടും കൂടെ ഒക്കെ ഉണ്ട്. ഇത് അടുത്ത വീട്ടിലുള്ള ആളുകളാണ്. ഇത് നമ്മുടെ വീടിന്റെ സൈഡിൽ തന്നെയാണ് കോഴിക്കോട് സെറ്റ് ചെയ്തിട്ടുള്ളത്. കോഴിക്കോട് സെറ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല, ചെറിയ രണ്ട് തരത്തിലുള്ള. അതിന്റെ മുന്നേ നമുക്ക് തീറ്റ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കൊടുത്തിട്ട് വരാം. ഇതാണ് കോഴിന്റെ തീറ്റ. ഇതൊരു കൂടാണ്ടോ. ഈ കൂടിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇത് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഉള്ളില് കോഴി കണ്ടോ, കോഴിനെ കാണാം. കോഴിയും കൂടും ഉണ്ട്. ഇത് ഗിരിരാജ കോഴിയാണ്. ഇതാണ് നമ്മുടെ ഒറിജിനൽ നാടൻ കോഴി. ഞാനിത് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും കുഞ്ഞാണി പറഞ്ഞതിനെ കൊണ്ട് ഒന്നുകൂടി കാണിക്കാണ്ടോ. ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന തീറ്റൊക്കെ വരിക്ക് കൊടുത്ത് ഇതോ ഇവിടെ നമ്മുടെ ഫാൻസി കോഴിണ്ട്. എല്ലാം ഫാൻസി കോഴി സിൽക്കിയാണ് കേട്ടോ, സിൽക്കി കോഴിണ്ട്. ഇവിടെ ഒരുത്തൻ വല്ല ഒരു ആശാൻ ഇതാ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. പിന്നെ താഴത്തുള്ളതൊക്കെ നമ്മൾ കോഴികളാണ്. കോഴിക്കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ എവിടെ ഉണ്ട്. സിൽക്കിൻ്റെ മക്കളാണ് കേട്ടോ കാണുന്നത്, ചെറിയ ഒരു മക്കള്. ഇവരൊക്കെ ഇവിടുന്ന് തീറ്റ തിന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കോഴിക്കുണ്ട് ചെറിയ കുട്ടീനെ കണ്ടോ, അതാണ് നമ്മുടെ സിൽക്കിൻ്റെ മക്കളാണ്. അവരെ രണ്ടിടത്തിനും കൊടുക്കാനുള്ളതാണ്. എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടുള്ള, ഇതൊക്കെ നമ്മൾ ഇൻക്യുബേറ്റർ ഉപയോഗിച്ച് വിരിപ്പിച്ചെടുത്ത കോഴിക്കുട്ടികളാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കോഴിക്കുട്ടികളാണ്. ഇവരിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. കാരണം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ചെറിയ ഒരു ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ വലിയ കോഴികൾ കുത്തുവെന്നുള്ള പേടിയുണ്ടാവും. കോഴിക്കുട്ടികളൊക്കെ ഇതാ ഇങ്ങനെ കയറി ഇവിടെ ഇരിക്കുകയാണ്. ഈറ്റിങ്ങളെ വൈകുന്നേരം തുറന്നു ഇവിടെ ഉള്ളൂ. സംഭവം എന്താ വെച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ഇവരൊക്കെ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് പേര് ഇതാ ഇവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഇവരൊക്കെ വൈകുന്നേരം തുറന്നു വിടാറുള്ളൂ, ഒരു രണ്ട് മണിക്കൂർ സമയത്ത് തുടങ്ങുള്ളൂ. രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ തീറ്റ ഇവിടെ എത്തിച്ചു കൊടുക്കാറാണ്. ക്യാമറ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാണോ. ക്യാമറ കണ്ടിട്ട് ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. സാധാരണ എന്ന് പറയട്ട് ഉച്ചുണ്ടാക്കലാണ്. എന്താ നോക്കുന്നേ, എന്താ നോക്കുന്നേ അവിടെ. പുള്ളിക്ക് നമ്മളെ വലിയ മൈൻഡ് ഒന്നുമില്ല കേട്ടോ. അകത്താണ് ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇൻക്യുബേറ്ററിലെ മുട്ട വെച്ചതാണ് ഇപ്പൊ കാണാൻ പറ്റുന്നത്. ഇനി ഇതിന്റെ തട്ടപ്പുറത്തെ ഒരു രണ്ട് ദിവസം മുന്നേ വിരിഞ്ഞിട്ടുള്ള കോഴിമക്കളാണ് കാണുന്നത്. ഏകദേശം 10-17 എണ്ണം പോരുണ്ട്, 17 എണ്ണത്തിനടുത്തുണ്ട്. നല്ല ആക്റ്റീവാണ്, നല്ല ഉഷാറാണ്. നാളെ മുതൽ അതിനുള്ള വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങും. എത്തിയിട്ടുണ്ട്, ഉണ്ണി എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ടോ. ഇതിൻ്റെ കൂടിൻ്റെ ഡോർ ഇതാണ്, ഡോർ തൽക്കാലം വെച്ചാണ്. ഇത് ഗിരിരാജ കോഴി. കോഴി കോഴി കൂട്ടി കോഴി മുട്ട ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ചോറാണ് അമ്മ രാവിലെ തന്നെ. ഉണ്ണി ഇതൊന്ന് അടിച്ചു വെക്കടാ. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. കോഴി മുട്ട ഇട്ടിട്ടുണ്ട് ഒരെണ്ണം തോന്നുന്നു ഉള്ളത്. ഒരു മുട്ട ഇനി ഒരെണ്ണം കൂടി മുട്ടിടുന്നുണ്ട്. വൈകുന്നു വരുമ്പോ ഒരു മുട്ടടി കിട്ടും. ആ കോഴികള് പേടി ചൂടാണ്. തീറ്റൊക്കെ ഇവിടെ തന്നെ കേട്ടോ കൊടുക്കല്. കുഞ്ഞാണി ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ സെറ്റപ്പ്. നമ്മളെ കുരുമുളകിനാണ്. കുരുമുളകിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പം വരുന്ന ദിവസം.
എപ്പോഴെങ്കിലും ചെയ്യണം കട്ടിപ്പാറ ഒരു ചേട്ടായിൻ്റെ. അപ്പോൾ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുരുമുളക് നല്ല ഇനം കരിമുണ്ട കുരുമുളകാണിത്. ഇത് പൈപ്പിൻ്റെ മുകളിലാണ് കേട്ടോ സെറ്റ് ചെയ്ത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചത് അമ്മയാണ്. പറിച്ചെടുക്കാൻ സുഖമാണ്, പന്നി കുത്തിപ്പോവുകയില്ല. ഇതൊക്കെ ദിവ്യൻ്റെ അമ്മൻ്റെ ഒക്കെ പരിപാടികളാണ് കേട്ടോ. കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ചല്ല കുറച്ച് തോനുണ്ട് കേട്ടോ. ഇവിടെ കോഴി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് നോക്കുന്നത്. പിന്നെ നോക്കുന്നത് അമ്മയാണ്. അമ്മയ്ക്ക് പിന്നെ കൃഷിനോട് താല്പര്യം. ചെടികളൊക്കെ ദിവ്യൻ്റെതാ. പത്ത് മണിയുമില്ല. ഇതൊക്കെ വെള്ളമാണ്, കരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. വെള്ളം നനച്ചു കൊടുക്കാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കുഞ്ഞാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വീടിന്റെ പരിസരത്ത് കാര്യങ്ങളൊന്നും കണ്ടില്ല. പക്ഷെ വരുന്ന ആഴ്ചകളിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട്. ദിവസം നമ്മൾ കുറച്ച് VB380 കോഴികൾ ഇറക്കുന്നുണ്ട്. ഏകദേശം 1.5 വർഷം കണ്ടിന്യൂസ് മുട്ടടുന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു അറിവ്. അതുപോലെ തന്നെ ജിനലേട്ടൻ മുഖാന്തരമാണ് അതിനെത്തിക്കുന്നത്. അതിനെ നമ്മൾ ഇടാൻ പോകുന്ന സ്ഥലവും ഇതാ ഇവിടെയുള്ള വാഴകളും കാര്യങ്ങളൊക്കെ പോക്കിയതിന് ശേഷം ഈ ഒരു സ്ഥലത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സ്ഥലം ബാക്കിൽ കാണുന്ന ഈ ഒരു സ്ഥലം എല്ലാം ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പോക്കാണ്ട് അതിനു ശേഷം നമ്മളിടും. അപ്പോൾ ആ ഒരു വീഡിയോ ഇറക്കുന്നത് കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോ വരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ബൈ.